ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൺലൈൻ സ്റ്റഡി ചാനൽ. നമ്മളിന്നിവിടെ പുതിയ ഒരു വീഡിയോ സീരീസ് ആരംഭിക്കുകയാണ്. RRB SSC കണ്ടക്ട് ചെയ്യുന്ന പ്രീവിയസ് ഇയർ എക്സാമുകളിലെ ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനിയുള്ള വീഡിയോ സീരീസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊരു ഗവൺമെൻറ് ജോലി, അതായത് സെൻട്രൽ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് മലയാളത്തിൽ വേണ്ട വിധത്തിലുള്ള ക്ലാസുകൾ വളരെ കുറവാണ്. നമുക്ക് യൂട്യൂബിലും അതേപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ലഭിക്കുന്ന ക്ലാസ്സുകൾ വളരെ കുറവാണ്. ഹിന്ദിയിലായിരിക്കും നിങ്ങൾ കൂടുതൽ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടാവുക. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊരു ചാനൽ ആരംഭിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളൊരു സെൻട്രൽ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരും ദിവസങ്ങളിൽ റെഗുലറായിട്ട് ഞങ്ങളുടെ ചാനൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് കറണ്ട് അഫയേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഞങ്ങൾ ഓൾറെഡി മാത്സ്, ജനറൽ സയൻസ്, ജിയോഗ്രഫി എന്നീ ടോപ്പിക്കുകളിലെ ക്ലാസ്സുകൾ ആരംഭിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോസ് ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ദയവ് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വേഗം എത്തുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB NTPC 2016 March 29 നടന്ന എക്സാമിലെ ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മച്ച് ഈസ് 1 dekaliter? ഒരു ഡെക്കാലിറ്റർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്ന 10 liter ആണ് ഒരു ഡെക്കാലിറ്റർ. 10 liter ആണ് ഒരു ഡെക്കാലിറ്റർ. ഇതേപോലെ തന്നെ നിങ്ങൾ കുറച്ച് പ്രിഫിക്സ് കൂടി പഠിച്ചിരിക്കണം. ഇതിലെ എല്ലാം പഠിച്ചില്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം. നമുക്ക് എല്ലാം ഒന്ന് നോക്കാം. ഒരു ഡെക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10^1 ഒരു ഡെക്ക. ഹെക്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10^2. കിലോ 10^3. ഇവിടെ നിന്ന് മേലോട്ടുള്ള നിങ്ങൾക്ക് ഒരു മെമ്മറി കാർഡിൻ്റെ സൈസ് പോലെ ഓർത്തിരിക്കാവുന്നേ ഉള്ളൂ. അതായത് കിലോബൈറ്റ് ചെയ്തിട്ടാണ് മെഗാബൈറ്റ് ആവുന്നത്. മെഗാബൈറ്റ് ചെയ്തിട്ട് ജിഗാബൈറ്റ്, ജിഗാബൈറ്റ് ചെയ്തിട്ട് ടെറാബൈറ്റ്, ടെറാബൈറ്റ് ചെയ്തിട്ട് പെറ്റാബൈറ്റ്, അങ്ങനെ അങ്ങ് പോകുന്നു അല്ലേ. ഇതെല്ലാം പവർ 3 വെച്ച് കൂടി പോവുകയാണ്. അതായത് ഒരു കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10^3 മെഗാ 10^6, ജിഗാ 10^9, ടെറ 10^12, പെറ്റ 10^15, എക്സാ 10^18, സെറ്റ 10^21, യോട്ട 10^24. ഇതിൽ അറ്റ്ലീസ്റ്റ് പെറ്റ വരെയെങ്കിലും പഠിച്ചിരിക്കുക. പെറ്റ എന്ന് പറയുന്ന 10^15 അതുവരെയെങ്കിലും പഠിച്ചിരിക്കുക. ഇതേപോലെ തന്നെ നെഗറ്റീവ് പവേഴ്സ് വരുന്നതുകൊണ്ട് ഡെസി നമുക്കറിയാം 10^-1. അതേപോലെ സെൻറ്റി 10^-2, മില്ലി 10^-3, മൈക്രോ 10^-6, നാനോ 10^-9. നാനോ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞിടക്ക് നടന്ന JEE എക്സാമിലെ ഒരു ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു 1 nanometer = 1 എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓർത്തിരിക്കുക. നാനോ ഇവിടെ പവർ എന്ന് പറഞ്ഞാൽ 10^-9 ആണ്. അതേപോലെ തന്നെ ഇതിനിടക്ക് നാനോ കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടി ഓർത്തിരിക്കുക, ആങ്സ്ട്രോം. 1 angstrom എന്ന് പറയുന്ന 10^-10 ആണ്. ഓക്കെ, അതുകൂടി ഓർത്തിരിക്കുക. പൈക്കോ 10^-12, ഫെംഡോ 10^-15, ആറ്റോ 10^-18, സെപ്റ്റോ 10^-21, യോക്ടോ 10^-24. ഇത്രയൊന്നും ഓർത്തിരിക്കുക. നിങ്ങൾ ഈ ജസ്റ്റ് ഈ ലിസ്റ്റ് ടേബിൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദ റിവർ യൂസ്ഡ് ടു ബി കോൾഡ് ദ സോറോ ഓഫ് ബംഗാൾ. സോറോ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്ന നദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാമോദർ ആണ് സോറോ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്നത്. ദാമോദർ നദിയാണ് സോറോ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്നത്. നമുക്ക് കുറച്ച് നദികൾ കൂടി നോക്കാം. ഇതേപോലെ തന്നെ പല സ്ഥലങ്ങളിലെയും ദുഃഖമായിട്ട് അറിയപ്പെടുന്ന കുറച്ച് നദികൾ നോക്കാം. ഓക്കെ, ബ്രഹ്മപുത്ര റിവർ സോറോ ഓഫ് ആസാം എന്നാണ് അറിയപ്പെടുന്നത്. ബ്രഹ്മപുത്ര സോറോ ഓഫ് ആസാം. കോസി റിവർ സോറോ ഓഫ് ബീഹാർ. അതേപോലെ തന്നെ മഹാനദി റിവറാണ് സോറോ ഓഫ് ഒഡീഷ. അതേ ദാമോദർ സോറോ ഓഫ് ബംഗാൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഹ്വാങ്ഹി എന്ന് പറയുന്ന നദിയാണ് സോറോ ഓഫ് ചൈന എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒന്നുകൂടി ബ്രഹ്മപുത്ര എന്ന് പറയുന്ന സോറോ ഓഫ് ആസാം, കോസി സോറോ ഓഫ് ബീഹാർ, മഹാനദി സോറോ ഓഫ് ഒഡീഷയാണ്, ദാമോദർ സോറോ ഓഫ് ബംഗാൾ, ഹ്വാങ്ഹി സോറോ ഓഫ് ചൈന. ഇത്രയൊന്നും ഓർത്തിരിക്കും. അടുത്ത ദിവസം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ ബ്രിക്സ് വിച്ച് കൺട്രി ഈസ് ഡിനോട്ടഡ് ബൈ ബി. ബ്രിക്സിൽ ബി ഏത് കൺട്രീനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസർ ബ്രസീലാണ് ബ്രിക്സിൽ ബി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ചൈനയിലെ ഷാൻഹായി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ബ്രിക്സ്. ഇന്ത്യയും ബ്രിക്സിൽ അംഗമാണ്. നമുക്ക് നോക്കാം ഓരോ കൺട്രീസ്, അത് ബ്രിക്സിലുള്ള ഏതൊക്കെ കൺട്രീസാണെന്ന് നോക്കാം. ബ്രസീൽ, റഷ്യ,
ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ കൺട്രീസാണ് ബ്രിക്സിലുള്ളത്. സൗത്ത് ആഫ്രിക്ക 2010 ബ്രിക്സിൽ അംഗത്വം നേടിയത്. അതുവരെ ബ്രിക്ക് എന്ന് മാത്രമേ ഉള്ളായിരുന്നു. പിന്നീടാണ് ബ്രിക്സ് എസ് കൂടി, സൗത്ത് ആഫ്രിക്ക വന്നപ്പോഴാണ് എസ് കൂടി ചേർന്ന് ബ്രിക്സ് ആയത്. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ആർട്ടറി ക്യാരി ബ്ലഡ് ദാറ്റ് ഈസ് ഫിൽഡ് വിത്ത്. ബയോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആർട്ടറി ക്യാരി ചെയ്യുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡാണ്. നോർമലി ഓക്സിജനേറ്റഡ് ബ്ലഡാണ് ആർട്ടറീസ് ക്യാരി ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്താണ് ആർട്ടറീസും അതേപോലെ വെയിൻസും എന്താണെന്ന് നോക്കാം. അതായത് ഹാർട്ടിൽ നിന്ന് പുറത്തോട്ട് ബ്ലഡ് ക്യാരി ചെയ്യുന്ന എല്ലാ ബ്ലഡ് വെസൽസിനെയും നമ്മൾ ആർട്ടറീസ് എന്നാണ് പറയുന്നത്. ഹാർട്ടിൽ നിന്ന് പുറത്തോട്ട്, ഹാർട്ടിലോട്ട് ബ്ലഡ് കൊണ്ടുവരുന്ന എല്ലാ ബ്ലഡ് വെസൽസിനെയും നമ്മൾ പറയുന്ന വെയിൻസ് എന്നാണ്. നോർമലി ആർട്ടറീസിൻ്റെ വാൾ തിക്കറായിരിക്കും, അതേപോലെ തന്നെ വെയിൻസിൻ്റെ വാൾ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി തിന്നറായിരിക്കും. പൾമണറി ആർട്ടറി ഒഴിച്ച്, അതായത് പൾമണറി ആർട്ടറി എന്ന് പറയുന്ന ലങ്സിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നതാണ്, അതായത് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ബ്ലഡ് കൊണ്ടുപോകുന്നതാണ്. ലങ്സിലേക്ക് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ബ്ലഡ് കൊണ്ടുപോകുന്നത് പൾമണറി ആർട്ടറി വഴിയാണ്. അതൊഴികെ ബാക്കി എല്ലാ ആർട്ടറീസും നോർമലി ക്യാരി ചെയ്യുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡായിരിക്കും പൾമണറി ആർട്ടറി ഒഴികെ. അത് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ വെയിൻസും അതേപോലെ തന്നെ പൾമണറി വെയിൻസ് ഒഴികെ, അതായത് ലങ്സിൽ നിന്ന് ഹാർട്ടിലോട്ട് ബ്ലഡ് കൊണ്ടുവരുന്ന പൾമണറി ആർട്ടറി ഒഴികെ ബാക്കി എല്ലാ വെയിൻസും ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്, ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഏറ്റവും വലിയ ആർട്ടറി അയോട്ടയാണ്, അതുകൂടി ഓർത്തിരിക്കുക. അടുത്ത ദിവസം നോക്കാം. വിച്ച് ഓഫ് ദീസ് നോട്ട് എ മെമ്മോറിയൽ ടു എ ഡെഡ് പേഴ്സൺ. അതായത് ഒരു ശവകുടീരം, താഴെ തന്നിരിക്കുന്നതിൽ ഒരു ശവകുടീരമല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ബിബി ക മക്ബാറ, താജ്മഹൽ, ചാർമിനാർ, ഹിത്മാദുദ്ദൗള. ഇതിൽ ചാർമിനാർ ഒഴികെ ബാക്കി മൂന്നും ഓരോ ടോംബുകളാണ്. ഇപ്പം നമ്മുടെ ആൻസർ ചാർമിനാറാണ്. നമുക്ക് നോക്കാം ഓരോ കൺസ്ട്രക്ഷനും എന്തൊക്കെയാണെന്ന്. ആദ്യമായി നമ്മുടെ ഓപ്ഷനിൽ പറഞ്ഞിരുന്നത് ബിബിക മക്ബാറയായിരുന്നു. ഇത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലുള്ള ഒരു ടോംബാണ്. അതായത് നമ്മുടെ മുഗൾ എംപറായിരുന്ന ഔറംഗസീബ് അദ്ദേഹത്തിൻ്റെ പത്നിയുടെ ഓർമ്മയ്ക്കായി പണിത, അതായത് അദ്ദേഹത്തിൻ്റെ പത്നിയായ ദിൽറാസ് ബാനുബിഗത്തിൻ്റെ ഓർമ്മയ്ക്കായി പണി കഴിപ്പിച്ച ശവകുടീരമാണ് ഏതാ ബിബി ക മക്ബാറ എന്ന് പറയുന്നത്. നമ്മുടെ താജ്മഹലുമായിട്ട് ഒത്തിരിയധികം സിമിലാരിറ്റീസ് ഉള്ള, അതേ ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ ഫോളോ ചെയ്ത് പണിത ഒരു ടോംബാണ് ബിബി ക മക്ബാറ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ടോംബാണ്. അടുത്തായിട്ട് ഓപ്ഷനിൽ തന്നിരുന്ന താജ്മഹലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ യു പിയിലെ ആഗ്രയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ താജ്മഹൽ പണി കഴിപ്പിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് ഷാജഹാനാണ്, മുഗൾ എംപറായ ഷാജഹാൻ. അദ്ദേഹത്തിൻ്റെ പത്നിയായ മുംതാസ് മഹലിന് വേണ്ടി, മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പണി കഴിപ്പിച്ച മന്ദിരമാണ് താജ്മഹൽ. ഇത് കംപ്ലീറ്റ് ആയിട്ടും വെണ്ണക്കല്ലിൽ അഥവാ മാർബിളിൽ കൊത്തിയെടുത്തിട്ടുള്ളതാണ് താജ്മഹൽ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്ത ഓപ്ഷനായിരുന്നു ചാർമിനാർ. ചാർമിനാർ ഇന്ത്യയിലെ ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചാർമിനാർ കൺസ്ട്രക്റ്റ് ചെയ്യപ്പെട്ടത് 1591. ഹൈദരാബാദിലെ നവാബായിരുന്ന മുഹമ്മദ് ക്വാലി കുത്തബ് സാഹി എന്ന് പറയുന്ന അവിടുത്തെ രാജാവായിരുന്നു അത് പണി കഴിപ്പിച്ചത്. അദ്ദേഹം ഇത് പണി കഴിപ്പിക്കാനൊരു കാരണമുണ്ട്. 1500 അവസാനങ്ങളിൽ ഹൈദരാബാദിൽ അദ്ദേഹത്തിൻ്റെ നാട്ടുരാജ്യത്ത് പടർന്നു പിടിപെട്ട പ്ലേഗ് അവിടെ നിന്നും പൂർണ്ണമായി നിവാരണം ചെയ്തതിൻ്റെ ഓർമ്മക്കായിട്ടാണ് ചാർമിനാർ അദ്ദേഹം പണി കഴിപ്പിച്ചത്. അപ്പോൾ ചാർമിനാർ എന്ന് പറയുന്നത് ഒരു ടോംബല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ചാർമിനാർ. അടുത്താണ് ഹിത്മാദുദ്ദൗള. ഹിത്മാദുദ്ദൗളയുടെ ടോംബ് സത്യത്തിൽ യമുന നദിയുടെ തീരത്താണ്. ബേബി താജ്മഹൽ എന്നറിയപ്പെടുന്ന കൺസ്ട്രക്ഷനാണിത്. അതായത് ആദ്യമായി പൂർണ്ണമായിട്ടും മാർബിൾ പണി കഴിപ്പിച്ച ഒരു മന്ദിരമായിരുന്നു ഹിത്മാദുദ്ദൗളയുടെ ടോംബ് എന്ന് പറയുന്നത്. ഇത് വളരെയധികം ഇമ്പോർട്ടൻസ് അർഹിക്കുന്ന ഒന്നാണ്. താജ്മഹലിനൊക്കെ ഒത്തിരി ഇൻസ്പിറേഷൻ, താജ്മഹലിൻ്റെ കൺസ്ട്രക്ഷനിലൊക്കെ ഒത്തിരി ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ് ഹിത്മാദുദ്ദൗളയുടെ ടോംബിൻ്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ അത് ഓർത്തിരിക്കുക. വിച്ച് സ്പോട്ട് ഈസ് കർണമല്ലേശ്വരീസ് അസോസിയേറ്റഡ്. അത് കർണമല്ലേശ്വരി ഏത് സ്പോട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് ഒരു മെഡൽ നേടിയ വനിതാ താരമായിരുന്നു കർണമല്ലേശ്വരി. കർണമല്ലേശ്വരി വെയ്റ്റ് ലിഫ്റ്റിങ്ങിലാണ് സ്വർണ്ണ മെഡൽ നേടിയത്. അതേപോലെ തന്നെ 1995 നമ്മുടെ ഒരു സ്പോർട്സ് പേഴ്സണ് കിട്ടുന്ന പരമോന്നത പദവിയായ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡും 1995 കർണമല്ലേശ്വരിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പത്മശ്രീയും കർണമല്ലേശ്വരിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഓർത്തിരിക്കുക, കർണമല്ലേശ്വരി എന്ന് പറയുന്നത് ഒരു വെയ്റ്റ് ലിഫ്റ്റിംഗ് താരമാണ്. ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് ഒളിമ്പിക്സ് മെഡൽ നേടിയ വനിതാ താരവും കൂടിയാണ് കർണമല്ലേശ്വരി. അടുത്ത ദിവസം നോക്കാം. വിച്ച് വാസ് ദ ഫസ്റ്റ് സാറ്റലൈറ്റ് ടു ഓർബിറ്റ് അവർ മൂൺ. ചന്ദ്രനു ചുറ്റും വലം വെച്ച ആദ്യത്തെ സാറ്റലൈറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലൂണ 10 ആണ്, ചന്ദ്രന് ചുറ്റും വലം വെച്ച ആദ്യത്തെ സാറ്റലൈറ്റ്. നമുക്ക് ഓരോ സാറ്റലൈറ്റുകളുടെയും പ്രത്യേകത അടുത്തതായിട്ട് നോക്കാം. ആദ്യം ലൂണ 10 എന്ന് പറയുന്ന സാറ്റലൈറ്റ് 1966 റഷ്യക്കാർ വിക്ഷേപിച്ച ഒരു ഉപഗ്രഹമായിരുന്നു. ഇതാണ് ചന്ദ്രനെ ആദ്യമായിട്ട് വലം വെച്ച സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ലൂണ 10 ആണ്. ഓർത്തിരിക്കുക, അതായത് 3 മണിക്കൂർ കൊണ്ട് 1966 ഏപ്രിൽ 3 ലൂണ അതിൻ്റെ ഒരു ഓർബിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തു, ഫസ്റ്റ് ഓർബിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തു. അതൊന്നും ഓർത്തിരിക്കേണ്ട കാര്യമില്ല, ലൂണ 10 ആണ് ആദ്യമായിട്ട് ചന്ദ്രനെ വലം വെച്ച സാറ്റലൈറ്റ്, അത് മാത്രം ഓർത്തിരുന്നാൽ മതി. പിന്നെ അതേപോലെ തന്നെ ലൂണ 2 എന്ന് പറയുന്നത് ആദ്യമായിട്ട് ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത സാറ്റലൈറ്റ് ആയിരുന്നു ലൂണ 2. അതേപോലെ തന്നെ അപ്പോൾ 11 നമുക്കറിയാം ആദ്യമായിട്ട് മാൻഡ് മിഷൻ, ചന്ദ്രനിലേക്ക് മാൻഡ് മിഷൻ നടത്തിയ ഉപഗ്രഹമായിരുന്നു അപ്പോളോ 11. അതേപോലെ തന്നെ ചന്ദ്രയാൻ 1, നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ ആദ്യത്തെ ലൂണർ മിഷനായിരുന്നു ചന്ദ്രയാൻ 1. അപ്പം ഇത് ഒന്ന് ഓർത്തിരിക്കുക, ലൂണ 2 എന്ന് പറയുന്നത് ആദ്യമായിട്ട് ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത സ്പേസ് ക്രാഫ്റ്റാണ്. അപ്പോളോ 11 എന്ന് പറയുന്നത് ഫസ്റ്റ് മാൻഡ് മിഷൻ, ചന്ദ്രനിലേക്കുള്ള ഫസ്റ്റ് മാൻഡ് മിഷന് യൂസ് ചെയ്ത സ്പേസ് ക്രാഫ്റ്റായിരുന്നു അപ്പോളോ 11. അതേപോലെ തന്നെ ചന്ദ്രയാൻ 1 എന്ന് പറയുന്ന ഇന്ത്യയുടെ ആകാം. വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ, വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആൻസർ എന്ന് പറയുന്നത് 24 മാർച്ച് വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ. നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഡേയ്സ് കൂടി നോക്കാം. വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ നമ്മൾ ഓൾറെഡി പറഞ്ഞു, മാർച്ച് 24. വേൾഡ് ഹെൽത്ത് ഡേ എന്ന് പറയുന്ന ഏപ്രിൽ 7, വേൾഡ് ഹെൽത്ത് ഡേ ഏപ്രിൽ 7. വേൾഡ് മലേറിയ ഡേ എന്ന് പറയുന്നത് ഏപ്രിൽ 25, വേൾഡ് മലേറിയ ഡേ ഏപ്രിൽ 25. വേൾഡ് ഇമ്മ്യൂണൈസേഷൻ വീക്കായിട്ടാണ് ആചരിക്കുന്നത്, അത് ഏപ്രിൽ 24 മുതൽ ഏപ്രിൽ 30 വേൾഡ് ഇമ്മ്യൂണൈസേഷൻ വീക്കായിട്ട് ആചരിക്കുന്നത്. അതേപോലെ തന്നെ വേൾഡ് നോ ടുബാക്കോ ഡേ ഇമ്പോർട്ടൻ്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വേൾഡ് നോ ടുബാക്കോ ഡേ എന്ന് പറയുന്ന മെയ് 31 വേൾഡ് നോ ടുബാക്കോ ഡേ. വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേ ജൂൺ 14. വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ എന്ന് പറയുന്നത് ജൂലൈ 28. വേൾഡ് ആൻറ്റിബയോട്ടിക് അവയർനെസ് വീക്ക്, ആൻറ്റിബയോട്ടിക് അവയർനെസ് വീക്ക് എന്ന് പറയുന്നത് നവംബർ 13 മുതൽ 19 വേൾഡ് എയ്ഡ്സ് ഡേ നമുക്ക് എല്ലാവർക്കും അറിയാം ഡിസംബർ 1. ഇത്രയും ദിവസങ്ങൾ കൂടി ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ദിവസം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൂ ഗേവ് ദ സ്ലോഗൻ ഡു ഓർ ഡൈ ഡ്യൂറിങ് ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ? ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിളിൻ്റെ സമയത്ത് ഡു ഓർ ഡ്രൈ എന്ന് പറയുന്ന സ്ലോഗൻ പറഞ്ഞത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം മഹാത്മാഗാന്ധിയാണ് ഡു ഓർ ഡ്രൈ എന്ന് പറയുന്ന ആ ഒരു ഫേമസ് ആയിട്ടുള്ള സ്ലോഗൻ പറഞ്ഞത്. അദ്ദേഹം 1942 ഓഗസ്റ്റിൽ നടന്ന നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സ്പീച്ചിൽ വെച്ചാണ് ഡു ഓർ ഡൈ എന്ന് പറയുന്ന ഈ ഫേമസ് ആയിട്ടുള്ള സ്ലോഗൻ പറഞ്ഞത്. അപ്പോൾ ഓർത്തിരിക്കുക, 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിലുള്ള ക്വിറ്റ് ഇന്ത്യ സ്പീച്ചിലാണ് ഗാന്ധിജി ഡു ഓർ ഡൈ എന്ന് പറയുന്ന സ്ലോഗൻ ഉന്നയിച്ചത്. നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് RRB NTPC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം നമ്മുടെ NTPC അതേപോലെ തന്നെ SSC CGL എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്തെത്തിക്കുക. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഞങ്ങളോട് അറിയിക്കാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വേഗം എത്തുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി തുടർന്നുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഇതെല്ലാം ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. ബൈ.